ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ജൂറിസ്പ്രുഡൻസിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ്, അഡൾട്രേറ്റഡ് ഡ്രഗ്സ്, സ്പ്യൂരിയസ് ഡ്രഗ്സ്, മിസ് ബ്രാൻഡഡ് കോസ്മെറ്റിക്സ്, സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ചില ടേംസ് ആണ് ഇത്. ഇതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് മിസ് ബ്രാൻഡഡ് എന്നും എന്താണ് അഡൾട്രേറ്റഡ് എന്നും എങ്ങനെയാണ് സ്പ്യൂരിയസ് ഡ്രഗ് ഇവയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ മാത്രമേ ഇതുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് നമുക്ക് എടുത്തെഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം മിസ് ബ്രാൻഡഡ് ഡ്രഗ് എന്താണെന്ന് നോക്കാം. മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ലേബിൾഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. പ്രിസ്ക്രൈബ്ഡ് മാനറിൽ ലേബിൾ ചെയ്യാത്ത ഡ്രഗ്സ്. ഇഫ് ഇറ്റ് ഈസ് സോ കളേർഡ്, കോട്ടഡ്, പൗഡേർഡ് ഓർ പോളിഷ്ഡ് ദാറ്റ് ഡാമേജ് ഇസ് കൺസീൽഡ് ഓർ ഇറ്റ് ഈസ് മെയ്ഡ് ടു അപ്പിയർ ഓഫ് എ ബെറ്റർ ഓർ ഗ്രേറ്റർ തെറാപ്യൂട്ടിക് വാല്യൂ ദാൻ ഇറ്റ് റിയലി ഈസ്. പ്രിസ്ക്രൈബ്ഡ് മാനറിൽ അല്ലാതെ ലേബിൾ ചെയ്തിട്ടുള്ള ഡ്രഗ്സിനെ മിസ് ബ്രാൻഡഡ് ആയി കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒറിജിനൽ തെറാപ്യൂട്ടിക് വാല്യൂവിനേക്കാൾ കൂടുതൽ തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ്, ബെറ്റർ അപ്പിയറൻസ് കാണിക്കുന്ന പ്രൊഡക്ട്സ്, എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ ആ ഡാമേജ് കളർ ചെയ്യുക വഴിയോ അല്ലെങ്കിൽ കോട്ട് ചെയ്യുക വഴിയോ പോളിഷ് ചെയ്യുക വഴിയോ ഒക്കെ കൺസീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡ്രഗ്സ് എല്ലാം മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ് ആണ്. ഇഫ് ദ ലേബിൾ ഓർ കണ്ടെയ്നർ ഓർ എനിത്തിങ് അക്കമ്പനിയിങ് ദ ഡ്രഗ് ബേസ് എനി സ്റ്റേറ്റ്മെന്റ് ഡിസൈൻ ഓർ ഡിവൈസ് വിച്ച് മേക്ക് എനി ഫാൾസ് ക്ലെയിം ഫോർ ദ ഡ്രഗ് ഓർ ഗിവ്സ് മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ. ഡ്രഗ് വരുമ്പോൾ ഡ്രഗിനോട് കൂടെയുള്ള എന്തെങ്കിലും ലീഫ്ലെറ്റോ അതിനകത്ത് വെച്ചിട്ടുള്ള ഡിവൈസോ അതിൽ എന്തെങ്കിലും ഫാൾസ് ക്ലെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിൽ ഫാൾസ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മിസ് ബ്രാൻഡഡ് ഡ്രഗ് ആണ്. നമ്മുടെ ഡ്രഗിനോട് കൂടെ വരുന്ന കണ്ടെയ്നർ, ആ കണ്ടെയ്നറിന്റെ ലേബലിലോ അല്ലെങ്കിൽ ആ കണ്ടെയ്നറിനകത്ത് വരുന്ന ലീഫ്ലെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ഉണ്ടാവുകയോ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഡിവൈസ് അതിനകത്ത് വെച്ച് അതിനകത്ത് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുകയോ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ക്ലെയിം ചെയ്യുകയോ, നമ്മുടെ ഡ്രഗിനെ കുറിച്ചാണ് പറയുന്നത്, ഡ്രഗിനെ കുറിച്ച് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അതുവഴി പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് അഡൾട്രേറ്റഡ് ഡ്രഗ് എന്നുള്ളതാണ്. ഇപ്പൊ മിസ് ബ്രാൻഡഡ് ഡ്രഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, പ്രിസ്ക്രൈബ്ഡ് മാനറിൽ അല്ലാതെ ലേബിൾ ചെയ്ത് വരുന്ന ഒറിജിനൽ തെറാപ്യൂട്ടിക് വാല്യൂവിനേക്കാൾ കൂടുതൽ തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ടെന്ന് കാണിക്കുന്ന ഡാമേജസ് ഉണ്ടെങ്കിൽ ആ ഡാമേജസ് കൺസീൽ ചെയ്ത് വരുന്ന പ്രൊഡക്ട്സ് അതെല്ലാം മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ് ആണ്. അഡൾട്രേറ്റഡ് ഡ്രഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഇൻ ഓൾ ഓർ ഇൻ പാർട്ട് ഓഫ് എനി ഫിൽത്തി പുട്രിഡ് ഓർ ഡീകമ്പോസ്ഡ് സബ്സ്റ്റൻസസ്. ഫിൽത്തി പുട്രിഡ് ഡീകമ്പോസ്ഡ് സബ്സ്റ്റൻസസ് ഭാഗികമായോ മുഴുവനായോ ഉള്ള ഡ്രഗ്സ് അഡൾട്രേറ്റഡ് ഡ്രഗ്സ് ആണ്. ഇഫ് ഇറ്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ് പാക്ഡ് ഓർ സ്റ്റോർഡ് അണ്ടർ പുവർ സാനിറ്ററി കണ്ടീഷൻസ് ഓർ ബൈ ഇറ്റ് മേ ഹാവ് ബീൻ കണ്ടാമിനേറ്റഡ് വിത്ത് ഫിൽത്ത് ആൻഡ് റെൻഡേർഡ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. പൂവർ സാനിറ്ററി കണ്ടീഷൻസിൽ പ്രിപ്പയർ ചെയ്യുകയോ പാക്ക് ചെയ്യുകയോ സ്റ്റോർ ചെയ്യുകയോ ആയിട്ടുള്ള ഡ്രഗ്സ് അത് ഡീകമ്പോസ് ചെയ്ത് അത് നമുക്ക് ഹാനികരമായി നമ്മുടെ ഹെൽത്തിന് ഹാനികരമായി വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡ്രഗ്സ് അഡൾട്രേറ്റഡ് ആണ്. ഇഫ് കണ്ടെയ്നർ ഓഫ് ദ ഡ്രഗ്സ് കമ്പോസ്ഡ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് ഓഫ് എനി പോയ്സണസ് സബ്സ്റ്റൻസസ് വിച്ച് മേ റെൻഡർ ദ കണ്ടൻസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ പോയ്സണസ് ആയ സബ്സ്റ്റൻസ് മുഴുവനായോ ഭാഗികമായോ ഡ്രഗ് കണ്ടെയ്നറിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ കളർ അതർ ദാൻ വൺ വിച്ച് ഇസ് പ്രിസ്ക്രൈബ്ഡ്, പ്രിസ്ക്രൈബ്ഡ് ചെയ്തിരിക്കുന്ന കളർ അല്ലാതെ മറ്റേതെങ്കിലും കളർ വരുന്ന ഡ്രഗ് ആണ് എന്നുണ്ടെങ്കിൽ അത് അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. ഇഫ് ദ ഡ്രഗ് കണ്ടെയ്ൻ എനി ഹാംഫുൾ ഓർ ടോക്സിക് സബ്സ്റ്റൻസ് വിച്ച് മേ റെൻഡർ, രണ്ടും ഒന്ന് തന്നെയാണ്, ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസസ് ഡ്രഗ് കണ്ടെയ്നറിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അഡൾട്രേറ്റഡ് ആണ്. ഇഫ് എനി സബ്സ്റ്റൻസസ് ഹാസ് ബീൻ മിക്സ്ഡ് ദർ വിത്ത് സോ ആസ് ടു റെഡ്യൂസ് ഇറ്റ്സ് ക്വാളിറ്റി ഓർ സ്ട്രെങ്ത്, ഈ ഡ്രഗിനോട് കൂടെ ഡ്രഗിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യുന്ന പർപ്പസിനായി മറ്റേതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡൾട്രേറ്റഡ് ആണ്. അപ്പൊ മിസ് ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ അല്ലാതെ ലേബിൾ ചെയ്ത് വരുന്ന ഡ്രഗ്സ് ആണ്. അഡൾട്രേറ്റഡ് ഡ്രഗ് എന്ന് പറയുമ്പോൾ പ്രിസ്ക്രൈബ്ഡ് കളറിൽ അല്ലാതെ മറ്റേതെങ്കിലും കളറിൽ വരുന്ന ഡ്രഗ് ആണ്. ഇവിടെ മിസ് ബ്രാൻഡഡ് ഡ്രഗ്സിന്റെ കേസിൽ
ഡാമേജസ് ഉണ്ടെങ്കിൽ അത് കൺസീൽ ചെയ്യാനായിട്ട് കളർ ചെയ്യുകയോ കോട്ട് ചെയ്യുകയോ പൗഡർ ചെയ്യുകയോ പോളിഷ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. അത്തരത്തിൽ വരുന്ന ഡ്രഗ്സ് ഒക്കെ മിസ്ബ്രാൻഡഡ് ആണ്. ഒറിജിനൽ തെറാപ്യൂട്ടിക് വാല്യൂവിനേക്കാൾ കൂടുതൽ തെറാപ്യൂട്ടിക് വാല്യൂ കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ മാറ്റുകയാണെങ്കിൽ അത് എന്താണ്? അത് മിസ്ബ്രാൻഡഡ് ഡ്രഗ് ആണ്. കൂടാതെ ഡ്രഗിനെ കുറിച്ച് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഫാൾസ് ആയിട്ടുള്ള ക്ലെയിം തരുന്ന രീതിയിലുള്ള ലീഫ്ലെറ്റ്സോ ഡിവൈസസോ എന്തെങ്കിലും കണ്ടെയ്നറിനകത്ത് വെക്കുകയോ കണ്ടെയ്നറിന്റെ ലേബലിൽ ഫാൾസ് ആയിട്ടുള്ള ക്ലെയിം എഴുതുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മിസ്ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. അഡൾട്രേറ്റഡ് ഡ്രഗ് എന്ന് പറയുമ്പോൾ ഫിൽത്തി പുട്രിഡ് ഡീകമ്പോസ്ഡ് സബ്സ്റ്റൻസസ് മുഴുവനായോ ഭാഗികമായോ ഡ്രഗിനകത്തുണ്ടെങ്കിൽ അത് അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. പുവർ സാനിറ്ററി കണ്ടീഷൻസിൽ പ്രിപ്പയർ ചെയ്യുകയോ സ്റ്റോർ ചെയ്യുകയോ പാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിലും അത് അഡൾട്രേറ്റഡ് ആണ്. കണ്ടെയ്നറിനകത്ത് മുഴുവനായോ ഭാഗികമായോ പോയിസണസ് സബ്സ്റ്റൻസസ് ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അഡൾട്രേറ്റഡ് ആണ്. പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കളർ അല്ലാതെ മറ്റേതെങ്കിലും കളർ യൂസ് ചെയ്ത് ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് അഡൾട്രേറ്റഡ് ആണ്. ഡ്രഗിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറയ്ക്കുന്ന പർപ്പസിനായി വേറെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അതിനകത്തേക്ക് ആഡ് ചെയ്താലും അത് അഡൾട്രേറ്റഡ് ആണ്. അപ്പോൾ മിസ്ബ്രാൻഡഡ് ഡ്രഗ്സ് നമ്മൾ കണ്ടു, അഡൾട്രേറ്റഡ് ഡ്രഗ് കണ്ടു. ഇനി നമുക്ക് സ്പ്യൂരിയസ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഓൾറെഡി ഉള്ള ഒരു മാനുഫാക്ചറിന്റെ പേരിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് അത് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പ്യൂരിയസ് ഡ്രഗ് ആണ്. അതുപോലെ ഓൾറെഡി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രഗിന്റെ പേരിൽ നമ്മൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അതാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ലാബ് ചെയ്യുകയും അതുപോലെയുള്ള കണ്ടെയ്നർ ഉണ്ടാക്കുകയും അതേപോലെ അതാണെന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പ്യൂരിയസ് ഡ്രഗ് ആണ്. മുഴുവനായോ ഭാഗികമായോ മറ്റൊരു പ്രൊഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഉണ്ടെങ്കിലും അത് സ്പ്യൂരിയസ് ഡ്രഗ് ആണ്. ഇല്ലാത്ത എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു കമ്പനിയുടെ പേരിൽ അങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് ഭാവിച്ച് നമ്മൾ അതിന്റെ ലേബലും കണ്ടെയ്നറും ഒക്കെ ഉണ്ടാക്കി ആ ഒരു രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പ്യൂരിയസ് ഡ്രഗ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ സ്പ്യൂരിയസ് ഡ്രഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എക്സിസ്റ്റിംഗ് അല്ലാത്ത ഒരു മാനുഫാക്ചറിന്റെ പേരിൽ ഒരു കമ്പനിയുടെ പേരിൽ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ അതാണ് സ്പ്യൂരിയസ് ഡ്രഗ് എന്ന് പറയുന്നത്. ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ലേബലും കണ്ടെയ്നറും ഒക്കെ ഇറക്കിയിട്ട് ആ പ്രൊഡക്റ്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? അത് സ്പ്യൂരിയസ് ഡ്രഗ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് മിസ് ബ്രാൻഡഡ് കോസ്മെറ്റിക്സ് ആൻഡ് സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. മിസ് ബ്രാൻഡഡ് കോസ്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ പ്രിസ്ക്രൈബ്ഡ് കളറിലല്ലാതെ വരുന്ന കോസ്മെറ്റിക് ആണ്. പ്രിസ്ക്രൈബ്ഡ് മാനറിലല്ലാതെ ലാബിൽ ചെയ്ത് വരുന്ന കോസ്മെറ്റിക്സ് ആണ്. അതുപോലെ തന്നെ കോസ്മെറ്റിക്സിനോടൊപ്പം വരുന്ന ലാബലിലോ കണ്ടെയ്നറിലോ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഫാൾസ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മിസ് ബ്രാൻഡഡ് കോസ്മെറ്റിക്സ് എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ മറ്റൊരു കോസ്മെറ്റിക്സിന്റെ പേരിൽ ആ കോസ്മെറ്റിക്സ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ് ആണ്. ഇല്ലാത്ത എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു കമ്പനിയുടെ മാനുഫാക്ചറിന്റെ പേരിൽ അവരുടേതാണെന്ന ലേബലിൽ അവരുടേതാണെന്ന വ്യാജേന നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ്, സ്പ്യൂരിയസ് ഡ്രഗ്സ്, അഡൾട്രേറ്റഡ് ഡ്രഗ്സ്, മിസ് ബ്രാൻഡഡ് കോസ്മെറ്റിക്സ് ആൻഡ് സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്കത് എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. താങ്ക് യു.